താങ്കളുടെ മകൻ പത്താം ക്ലാസ് പരീക്ഷ അടുത്ത സമയത്ത് താങ്കളുടെ അടുത്തേക്ക് വന്ന് നല്ല ഒരു ഗിഫ്റ്റ് ആവശ്യപ്പെട്ടു. താങ്കൾ മകന് നീ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയാൽ ആവശ്യപ്പെടുന്ന മോഡലിലുള്ള എത്ര റേറ്റ് കൂടിയാലും നല്ലൊരു മൊബൈൽ ഫോൺ വാങ്ങിത്തരാം എന്ന് വാക്കു നൽകി. അങ്ങനെ താങ്കളുടെ മകൻ പത്താം ക്ലാസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടി. എന്നാൽ താങ്കൾ ഫോൺ നൽകിയില്ല. പിന്നെ പ്ലസ് വൺ ക്ലാസ്സിലേക്ക് വിസമ്മതിക്കുന്ന താങ്കളുടെ കുട്ടി എന്റെ ക്ലാസ്സിലെ എല്ലാവരും മൊബൈൽ യൂസ് ചെയ്യുന്നവരാണ്. എനിക്കും മൊബൈൽ ഇല്ലെങ്കിൽ കോളേജിലേക്ക് പോകാൻ പറ്റില്ല എന്ന് പറയുന്നു. ഈ സന്ദർഭത്തിൽ താങ്കൾ സ്വീകരിക്കുന്ന നിലപാട് എന്ത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അർപ്പിതമായ ചോദ്യം എന്റെ മകനെ കുറിച്ചാണ്. ആധുനിക ലോകത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം മൊബൈൽ ഫോൺ എന്നുള്ളത് നിലവിൽ ഒരു വിദ്യാർത്ഥിയെ എത്രത്തോളം വഷളത്തലത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ അത്രത്തോളം വഷളത്തലത്തിലേക്ക് എത്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വന്തം മകന് മൊബൈൽ വാങ്ങിച്ചു കൊടുത്തുകൊണ്ട് അവനൊരു മോശമായ രീതിയിലേക്ക് മാറ്റിയെടുക്കണം എന്നുള്ളത് തികച്ചും എന്നെ സംബന്ധിച്ചിടത്തോളം പറ്റാത്തൊരു കാര്യം. പക്ഷേ ഈ ഒരു കാര്യം ഞാൻ അവനോട് പറയുമ്പോൾ ഒരു പിതാവ് എന്ന നിലയിലാണ് ഞാൻ അവനോട് സംസാരിക്കുന്നത് എങ്കിൽ തീർച്ചയായും അവനോട് മോശമായ പ്രതികരണമാണ് നടത്തുക. അതുകൊണ്ട് തന്നെ ആധുനിക സൈക്കോളജിയുടെ വർത്തമാനം പറയുമ്പോൾ ഒരു മനുഷ്യനോട് നമ്മൾ എന്ത് പറഞ്ഞാലും അത് അയാൾ അംഗീകരിക്കണമെങ്കിൽ ആധുനിക സൈക്കോളജി പറയുന്നത് സൗഹൃദമാണ്. ഉപ്പ പറഞ്ഞാൽ കേൾക്കാത്തത്, മാതാപിതാക്കൾ പറഞ്ഞാൽ കേൾക്കാത്തത് പോലും കൂട്ടുകാർ പറഞ്ഞാൽ കേൾക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഉപദേശം വേണ്ട എന്ന് പറയുകയും കൂട്ടുകാരുടെ മാത്രം വാക്കുകൾ മാത്രം അടിമപ്പെട്ടുകൊണ്ട് ജീവിക്കുകയുമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോ ഞാൻ എന്റെ മകനുമായിട്ട് സൗഹൃദമായ രൂപത്തിലുള്ള ഇടപാടുകൾ നടത്തും. അവനിൽ നിന്ന് വരുന്ന ചെറിയ ചെറിയ തെറ്റുകൾ അവനിക്ക് മാപ്പ് നൽകുകയും എപ്പോഴും അവനോട് നല്ല രീതിയിൽ പെരുമാറുകയും സൗഹൃദപരമായ ഒരു അന്തരീക്ഷം അവനുമായിട്ടുണ്ടാക്കുകയും ചെയ്യും. എന്നിട്ട് അവനോട് മൊബൈലിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും അവൻ മൊബൈലുമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കോട്ടങ്ങളെ കുറിച്ച് അവനെ ബോധവാനാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും. എന്നിരുന്നാലും നിലവിലെ സാഹചര്യം അനുസരിച്ച് തന്റെ കൂടെയുള്ള മുഴുവൻ ആളുകളും മൊബൈൽ യൂസ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് അവർ സ്കൂൾ പഠിക്കുന്നതെങ്കിൽ സ്വാഭാവികപരമായും മനഃശാസ്ത്രപരമായി അവന്റെ മനസ്സിൽ എപ്പോഴും ഇതൊരു നീറുന്ന പുകയായി മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ആധുനിക ലോകത്ത് നിരവധി സ്കൂളുകളിൽ മൊബൈൽ നിരോധിതമായ സ്കൂളുകൾ നിരവധിയുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ മൊബൈൽ യൂസ് ചെയ്യുന്ന കുട്ടികളുടെ കൂടെയുള്ളവന്റെ പഠിത്തം മാറ്റിയിട്ട് നല്ല ഒരു മൊബൈൽ ഇല്ലാത്ത മൊബൈൽ നിരോധിത സ്കൂളുകളിൽ കൊണ്ടുപോയി അവനെ മാറ്റിച്ചേർക്കുകയും അവന്റെ മൈൻഡിനെ എങ്ങനെയെങ്കിലും ആ മൊബൈലിൽ നിന്ന് മാറ്റിയിട്ട് പഠനത്തിന്റെ മേഖലയിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യും. മാത്രമല്ല നിലവിലുള്ള സാഹചര്യം അനുസരിച്ച് നിന്റെ പ്രായം ആ മൊബൈലിനോട് എത്തിയിട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ കുറച്ച് കാലം കഴിഞ്ഞാൽ നിന്റെ പക്വമായ പ്രായത്തിലേക്ക് എത്തുമ്പോൾ നിന്റെ തിളപ്പിന്റെ പ്രായം മാറുമ്പോൾ നിനക്ക് നല്ലൊരു മൊബൈൽ ഫോൺ വാങ്ങിത്തരുമെന്ന് പറയുകയും കൂടെ ആൺകുട്ടിയായതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ സ്നേഹമുണ്ടാകുന്നതും കമ്പമുണ്ടാകുന്നതും മാതാവിനോടായതുകൊണ്ട് ഉമ്മയോട് കൂടെ ആ വിഷയം സംസാരിപ്പിക്കുകയും ചെയ്യും. ഇങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സ് മാറാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. കാരണം പറയുന്നത് ഒരു കൂട്ടുകാരന്റെ സ്ഥാനത്ത് നിന്നാണ്. ശാഠ്യം പിടിച്ചുകൊണ്ടാണ് ഒരു പിതാവ് ഇടപെടുന്നതെങ്കിൽ ഒരിക്കലും തന്നെ നമുക്ക് ആ കുട്ടിയെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ഇസ്ലാമിന്റെ വീക്ഷണവും അത് തന്നെയാണ്. നിങ്ങളുടെ മക്കളോട് നിങ്ങൾ അമിതമായി ശാഠ്യം ചെയ്യാൻ പാടില്ലെന്നാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക വീക്ഷണം എടുത്തുകൊണ്ടും ആധുനിക മനഃശാസ്ത്രത്തിന്റെ ശൈലി എടുത്തുകൊണ്ടും സൗഹൃദമായ രൂപത്തിൽ എന്റെ മകനോട് ഞാൻ മൊബൈലിന്റെ കോട്ടത്തരങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും നല്ല രീതിയിൽ അവനെ അതിന്റെ മൊബൈലിൽ നിന്നുള്ള ചിന്തകൾ മാറ്റിയിട്ട് മോശമായ ചിന്തകളിൽ നിന്ന് മാറ്റിയിട്ട് പഠനത്തിന്റെ മേഖലയിലേക്ക് തിരിച്ചുവിടാനുള്ള വഴികൾ ഞാൻ തുറന്നു കൊടുക്കുകയും ചെയ്യും.
അപ്പോൾ സ്വാഭാവികമായും നിലവിലെ അവൻ്റെ സ്കൂൾ സാഹചര്യങ്ങൾ മൊബൈലിനെതിരാണ്. അവൻ്റെ കൂട്ടുകാർ ആരും മൊബൈൽ യൂസ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള രൂപത്തിലാണ് അവൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് രണ്ടും അവൻ്റെ മനസ്സിലേക്ക് തികട്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും മൊബൈൽ എന്നുള്ള ചിന്ത അവൻ്റെ മനസ്സിൽ നിന്ന് മാറിപ്പോവുകയും പിന്നീട് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടി ആ ഒരു സൗഹൃദമായ ഇടപാടിലൂടെ മാത്രം ഞാൻ മുന്നോട്ട് പോവുകയും അങ്ങനെ തൻ്റെ മകൻ തൻ്റെ ഭാവിക്കുള്ളതാണ് എന്ന ചിന്തയോടുകൂടെ ആ മകനെ നല്ല രൂപത്തിൽ വളർത്തിയെടുക്കുകയും അവൻ്റെ സാഹചര്യവും പക്വമായ രീതിയിലേക്ക് എത്തുമ്പോൾ അവനിക്ക് മൊബൈൽ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു സ്ഥലത്തിലേക്ക് അവൻ്റെ ചിന്തകളും അവൻ്റെ പക്വമായ രീതികളും മാറുമ്പോൾ അവനിക്ക് മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യും എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിടാം. നിങ്ങൾക്ക് നന്ദി. വാഹൃദേവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.